ഇപ്പോൾ സുരേഷ് ഗോപി ഉമ്മൻചാണ്ടി സ്മരിക്കുന്നു അതിന്റെ പ്രതികരണത്തിൽ. അറിവ് നേടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഇതുപോലെ ആകാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ ആകാത്തതിൻ്റെ ഒരു വലിപ്പമാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങലിൽ നമ്മൾ കാണുന്ന ഈ കണ്ണീർ കാഴ്ച. പാഠം ഉൾക്കൊള്ളും പലരും അല്ലേ? ജനങ്ങൾ അങ്ങ് ചേതനയറ്റ് കിടക്കുമ്പോഴും ഒരു ഒരു എന്താ ഒരു വലിയ മനുഷ്യൻ കടന്നു വരുമ്പോൾ കൊടുക്കുന്ന ആദരവെന്ന് പറയുന്നത് പലർക്കും അത് പാഠമാവും, പലരും തിരുത്തും, അതുപോലെ ആകാൻ ശ്രമിക്കും. നല്ലതാണ്. താങ്കളുടെ ഒരു ബന്ധം എങ്ങനെയാണ്? അത് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ മകൾക്കറിയാം, പിന്നെ അദ്ദേഹവുമായിട്ട് ചേർന്ന് നിന്ന് കുറച്ച് രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാം. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വളരെ അടുത്ത് ഉമ്മൻചാണ്ടി അറിയാവുന്ന ഒരു ചലച്ചിത്ര നടനാണ് സുരേഷ് ഗോപി. ഒരുപക്ഷെ അദ്ദേഹം സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ ബി ജെ പി പ്രവർത്തിക്കുന്നുവെങ്കിൽ പോലും ഇ കെ നായനാർ, ഇങ്ങനെയൊക്കെയുള്ള കെ കരുണാകരൻ, അതുപോലെ ഉമ്മൻചാണ്ടി, ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത് ബന്ധം സൂക്ഷിച്ച ഒരാളായിരുന്നു. ആ വ്യക്തിബന്ധമൊക്കെ അദ്ദേഹത്തിന് ഉള്ളിലേക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അതിനൊക്കെ തന്നെ ധാർമ്മികമായ പിന്തുണയൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ് നടൻ സുരേഷ് ഗോപി. അതൊക്കെ അദ്ദേഹത്തിന് ജനമധ്യത്തിൽ പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം അതൊരു സ്വകാര്യ അനുഭവമായി മാറ്റാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. അച്ചുമ്മൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഒരുപക്ഷെ അച്ചുമ്മൻ, എനിക്കറിയാം എൻ്റെ വീട്ടിൽ ഒക്കെ അച്ചുമ്മൻ വന്നിട്ടുണ്ട്. പലപ്പോഴും പിതാവിൻ്റെ ഓരോരോ കാര്യങ്ങൾ അച്ചുമ്മൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴും ഒരേ ആൾ തന്നെയായിരുന്നു. ഒ സി എന്ന ചുരുക്കപ്പേരിൽ ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ പരിവേഷമുള്ള ആളെ പോലെ അദ്ദേഹം പെരുമാറില്ലായിരുന്നു.